നടൻ പ്രേംകുമാർ സാറാണ് തിക്കുറി സാറിൻ്റെ വീട് ആവാൻ കാരണം എല്ലാവർക്കും തിരുവനന്തപുരത്തെ ജവഹർ നഗറിലുള്ള കനകശ്രീ മത്സ്യത്തിൻ്റെ മുന്നിൽ നിന്നും ഒരു ബിഗ് ഹായ് ഇന്ന് ഓർക്കുന്നത് നമ്മളുടെ മലയാള സിനിമയുടെ ആചാര്യൻ മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ പത്മശ്രീ ശ്രീ തിക്കുറിഷി സുകുമാരൻ നായർ സാറിനെയാണ് അദ്ദേഹത്തിൻ്റെ വീടാണ് ഇവിടെ പുറകിലുള്ളത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറയട്ടെ വീട് കാഴ് വീഴിച്ചൊക്കെ കിടക്കുമായിരുന്നല്ലോ കുറേ നാള് പക്ഷേ അത് ദേ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കാരണം എല്ലാവരും നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അത് നന്നായി കിടക്കണമെന്നാണ് കാരണം അത്രയും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വലിയ മനുഷ്യനിവിടെ ജീവിച്ചിരുന്നതാണ് ഒരിക്കലും ഇവിടെ നമ്മൾ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു ഉണ്ട് അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹം പറയണത് ഈ വീട് അദ്ദേഹം ഫിഖർസാന്റെ മരണത്തിന് ശേഷമാണ് ഇവിടെ വന്നത് ആ അമ്മ ഇവിടെ താമസിക്കുമ്പോൾ സുലോചനാമ്മ ഇവിടെ താമസിക്കുമ്പോൾ പോലും ഈ ഗേറ്റ് ഒരിക്കലും അടഞ്ഞു കിടന്നിട്ടില്ല ഈ ഗേറ്റും ആ വീടിൻ്റെ വാതിലുകളും എപ്പോഴും തുറന്നിട്ടിരുന്നതാണ് ആർക്കാണെങ്കിലും വേണമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒക്ടോബർ പതിനാറിനാണ് നമ്മളുടെ തിക്കൃഷി സുകുമാരൻ നായർ സാറ് ജനിച്ചത് അദ്ദേഹം ജനിച്ചത് എല്ലാവർക്കും അറിയാം നാഗർകോലിനടുത്ത് തിക്കൃഷി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലപ്പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ തിക്കൃഷി സുകുമാരൻ സുകുമാരൻ നായർ എന്നു പേര് തിക്കൃഷി സ്ഥലപ്പേരാണ് അപ്പോൾ അദ്ദേഹം ജനിച്ചത് അവിടെയാണ് മങ്ങാട്ട് സി ഗോവിന്ദം പിള്ളയും എൻ ലക്ഷ്മിയമ്മയും ആണ് അദ്ദേഹത്തിൻ്റെ പേരൻസ് പിന്നെ വേൾഡ് സംഭവമുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ മജിസ്ട്രേറ്റ് എൽ ഓമന കുഞ്ഞമ്മയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി അഞ്ചോളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു പിന്നെ ഒരു ഏഴോളം സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം എഴുതി പിന്നെ അഭിനയിച്ച സിനിമകൾ നമ്മൾ എനിക്കൊന്നും ആയിരത്തിനടുത്തുണ്ടായിരുന്നു എഴുന്നൂറിലധികം എന്ന് പറയണു അത് ഒത്തിരി ഒത്തിരി മൂവീസിൽ നമുക്കറിയാമല്ലോ നമ്മളുടെ ഒരു ജനറേഷനും കൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയം സിനിമയിൽ കണ്ടിട്ടുള്ളതാണ് മീൻസ് ആ ഒരു കാലഘട്ടത്തിലുള്ള പക്കിലിക്കം എ യൂട്ടോ അങ്ങനെ നിരവധി സിനിമകളിൽ നമ്മളും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഒറ്റപാട് സിനിമകൾ അഭിനയിച്ചു ഒത്തിരി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ നാലോണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ പിന്നെ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജെ സി ഡാനിയൽ പുരസ്കാരം ഈ നാല് പ്രധാനപ്പെട്ട അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മലയാള സിനിമ ചരിത്രത്തിലെ ഒരു ടേണിങ് പോയിൻ്റ് ആണ് ജീവിത നൗക എന്ന് പറയുന്ന മൂവി അത് തികൃഷിസാൻ്റെ മൂവിയാണ് വേറൊരു പ്രത്യേകത പോലെ അത് ഈ ഒരു സ്ഥല തലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ് അതെന്നുവെച്ചാൽ ഈ വീടോ സ്ഥലമോ കാറൊക്കെ മേടിച്ചാലും എങ്ങനെയൊക്കെ പേര് മാറ്റിയാലും ഇവിടുത്തെ ഈ ഒരു പേര് തിക്ക് എന്നുള്ള പേര് ഇവിടെ മാറില്ല പ്രത്യേകി ബിക്കാർ ട്രാൻസ്ഫോമറിന് പേരിട്ടിരിക്കുന്നത് തിക്ക് കൃഷി എന്നാണ് അതിൻ്റെ പിന്നൊരു സംഭവമാണ് കേട്ടോ ഇവരിവിടെ വന്നിട്ട് എൻജിനീയേഴ്സും അല്ലെങ്കിൽ ആളുകളൊക്കെ ട്രാൻസ്ഫർ വെക്കുന്ന സമയത്ത് അവർ വന്നിട്ട് എന്ത് പേരിടണം നമുക്ക് ട്രാൻസ്ഫോർമാർ പേരിടുമല്ലോ അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് പേരിടണമെന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ കട നടത്തുന്ന അനിലെന്ന് പറഞ്ഞ ഏട്ടൻ എന്നോട് ചോദിച്ചിട്ട് ഒരു പേര് പറഞ്ഞ് എന്തൊരു പേരിടുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളെത്ര വേറെ പേരന്വേഷിക്കണേ ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ്റെ വീടിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ ഒരു എഞ്ചിനീയർ തികൃഷി എന്ന് തന്നെ പേരിട്ടതാണ് അപ്പോൾ അതുണ്ട് ദാ ഇതിൻ്റെ വേറൊരു പോർഷനാണിത് വലിയൊരു വീടാണ് കേട്ടോ അത് ഇപ്പം എല്ലാം നീറ്റായി കിടക്കണേ കാണുമ്പോൾ സന്തോഷം കൃഷി ഹൗസ് നാല് ഭാഷയിലേക്ക് മലയാളം സിനിമ ഡബ് ചെയ്തത് നാല് ഭാഷയിലേക്ക് എടുത്തൊരു സിനിമയായിരുന്നു ജീവിത നൗക അപ്പം അതിനുശേഷം നവലോകം പിന്നീട് തെറ്റോ ശരിയോ ഒക്കെ വന്നപ്പോൾ തെറ്റോ ശരിയോയിൽ വന്നപ്പോൾ അദ്ദേഹം നമ്മുടെ ആ സിനിമയിലെ ഡയറക്ഷൻ ലിറിക്സ് സ്ക്രിപ്റ്റ് എന്നുകൊണ്ട് എല്ലാ ഭാഗങ്ങളും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്തു അതോടുകൂടി തന്നെ സിനിമയിൽ അദ്ദേഹം ഒരു മാറ്റി നിർത്താൻ പറ്റാത്ത മീൻസ് ഒരു അവിഭാജ്യ ഘടകമായി മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയാണ് കൃഷി സാർ മാത്രമല്ല കേട്ടോ സുലോചനാമയും ഇവിടുത്തെ നാട്ടുകാരോട് മുഴുവനും ഒരു ഭയങ്കര സ്നേഹവും അങ്ങനെ സഹകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പല്ലേട്ടം പറയുകയാണെങ്കിൽ ഗ്യാസൊക്കെ വരുമ്പോൾ ഏട്ടനാണ് അമ്മ മരിക്കുന്നവരെ അവിടെ എടുത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതേ അപ്പം വീടിനകത്ത് കയറുമ്പോൾ വഴി തെറ്റിപ്പോന്ന് തിരിച്ചു വരാനായിട്ട് മീൻസ് അത്രയും വലിയൊരു വീടാണ് നല്ലൊരു കാരണം സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് പണ്ട് എല്ലാവർക്കും അഞ്ഞൂറ് രൂപ പ്രതിഫലമുള്ള സമയത്ത് ഇരുപത്തയ്യായിരം രൂപ പ്രതിഫലം വാങ്ങിയിരുന്ന ഒരു നടനാണ് നമ്മുടെ തിക്കൃശി സാറ് അപ്പോൾ അന്ന് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം വെച്ച ഒരു വീടാണിത് മാത്രമല്ല എല്ലാ സിനിമക്കാരും എല്ലാവരും സിനിമ മേഖലയായിട്ടും മറ്റ് സാഹിത്യ മേഖല സാംസ്കാരിക മേഖലയായിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ വരികയും ചർച്ചകൾ നടത്തുകയും സംസാരിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്തൊരു വീടാണിത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ പരിചയമുള്ളവർ കുറേ പേരുണ്ടെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ചാനലിലൊക്കെ വന്ന് പറയാൻ മടി അതുകൊണ്ടാണ് നമുക്കറിയാം കിട്ടാത്തത് കാരണം ഒരുപാട് പേര് വന്നിട്ട് ഇതിൻ്റെ അവസ്ഥയും വീടിൻ്റെ അവസ്ഥയും മോശമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇവിടെ ഉള്ളവർ ഇവിടുത്തെ വീട്ടുകാരോടും അടുപ്പമുള്ളവരല്ലേ അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നെഗറ്റീവായിട്ട് വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന് ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് എങ്ങനത്തെ വീഡിയോകൾ നമ്മുടെയൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ വീഡിയോയ്ക്ക് മുന്നിൽ വരാനായിട്ടൊരു പേടിയുണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ഉള്ളത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ്മാർക്കും കൂടി ആയേക്കാണ് എവിടെ ഇവിടെ നിന്നാണെങ്കിലും ഈ ചേട്ടൻ പറയുകയാണെങ്കിൽ അല്ലേട്ടം പറയുന്നത് ഓരോ സ്ഥലത്തു നിന്നും പലരും അല്ലെങ്കിൽ പല വരുന്ന ലോറികളാണെങ്കിലും എന്നാണെങ്കിലും തിക്കുറിശ് സുമാരന്മാരുടെ വീടിൻ്റെ അവിടെ വരാനാണ് ഒരു ലാൻഡ് മാർക്ക് പറയുകയാണേ അപ്പോൾ ഇവിടെ വരും അങ്ങനെ ഇതൊരു ലാൻഡ്മാർക്കായി മാറിയേക്കാണ് നമ്മുടെ ഈ ഒരു സ്ഥലം പിന്നെ അതായത് ഇതിൻ്റെ പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ അദ്ദേഹം മൂന്ന് തവണ വിവാഹം കഴിച്ചിരുന്നു ആദ്യത്തെ രണ്ട് വിവാഹങ്ങളും പെട്ടെന്ന് തന്നെ അവസാനിച്ചു പക്ഷേ നമ്മുടെ സുലോചനാമയെ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ മരണം വരെ അത് നിലനിന്നൊരു ബന്ധമായിരുന്നു നാല് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ സുലോചനാമയിലുണ്ടായിരുന്ന മോള് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നാണ് നമ്മളുടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് പണ്ടത്തെ പ്രേതാലയത്തിൻ്റെ ആ ഒരു ലുക്കിൽ നിന്ന് നമ്മുടെ ഈ തിക്രൂശി സുകുമാരൻ സാറിൻ്റെ കനകശ്രീവത്സവത്തെ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പ്രേംകുമാർ സാറിൻ്റെ ശക്തമായ ഇടപെടലുകൊണ്ടാണ് അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ആളുകളെയൊക്കെ അല്ലെങ്കിൽ വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു അത് വീട്ടുകാരെ കൊണ്ടാണെങ്കിലും അത് ചെയ്യിപ്പിച്ച് സാറിൻ്റെ വീട് തന്നെ മനോഹരമാക്കി എടുത്തത് പ്രേംകുമാർ സാറാണ് അപ്പം നമ്മൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടെന്നല്ലേ അപ്പൊ താല്പര്യം ഉണ്ടെന്ന് എല്ലാവരുടെയും അഭ്യർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരാൾ മുൻകൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയണ്ടേ അപ്പൊ ഞാനിപ്പോ പെടുത്തോളായിട്ട് പ്രേംകുമാർ സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയാണ് കാരണം ഇത് മനോഹരമായിട്ട് അദ്ദേഹം ചെയ്ത് ആ ചെയ്യാനുള്ള മുൻകൈ എടുത്തതിന് ഈ വീടിപ്പൊ ഇങ്ങനെ ആയി നല്ല ഭംഗിയായി കാണുന്ന സന്തോഷം ഉള്ളപ്പോഴും ഇവിടെ ഉള്ളവരുടെ മനസ്സിലൊരു പേടിയുണ്ട് അതായത് ഇനിയും ഇത് പഴയതായി പഴയ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളത് ോക്കും അത് തന്നെ ആഗ്രഹിക്കാം അതിനുവേണ്ടി അതിന് ബന്ധപ്പെട്ടവരത് ചെയ്യട്ടെ എന്ന് എല്ലാരോടും ഒപ്പം ഞാനും ആഗ്രഹിക്കുന്നു അബ്ദുൽ ഖാദറിനെ പ്രേംനസീറാക്കിയതും മാധവന്മാരെ മധുവാക്കിയതും കെ ബേബി ജോസഫിനെ ജോസ് പ്രകാശ് ആക്കിയതും പത്മതലാക്ഷനെ കുതിരവട്ടം അപ്പു ആക്കിയതും അങ്ങനെ പേരൊക്കെ മാറ്റിയത് മാത്രല്ല നമ്മള് പറയാൻ പോയാൽ എത്ര പേരുടെ പേര് പറയുമല്ലേ അപ്പൊ അതെല്ലാം തിക്രശി സാറായിരുന്നു ചിലര് കൈകടത്തിയിട്ടുള്ള മേഖലകളോ അല്ലെ ഇവരുടെ തൊഴിലൊക്കെ എഴുതാനായിട്ട് പത്തിരുന്നൂറ് പേജുള്ള പുസ്തകം വേണമെന്ന് പറഞ്ഞ പോലെയാണ് തിക്രൂശി സാറിന്റെ കാര്യം കാരണം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടം അല്ലെ അറുപത് കാലഘട്ടം അങ്ങനെ അങ്ങനെ പറഞ്ഞ് തിരിച്ച് 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 പോകണം അതിനും മാത്രം സിനിമകളുണ്ട് പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു തലമുറയ്ക്കാണെങ്കിൽ ഏട്ടവല്ല മുത്തച്ഛനോട് നമുക്ക് അത്രയ്ക്ക് സ്നേഹമാണ് കിളിക്കത്തിലെ ആ ഒരു ഒരു കടക്കാരൻ അല്ലേ ഒരു കുഞ്ഞ് കട കടയിൽ നിന്ന് ഒരു ഷോപ്പ് ഓണർ അത് പിന്നെ അതുപോലെ നമുക്ക് ഒരു വേഷമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഓർത്തിരിക്കുന്ന സിനിമകളിലും നമുക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഴയ സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല പുതിയ ഒരു സിനിമകൾ കാണുന്നവർക്ക് പോലും സ്നേഹം നിറച്ച അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് ത്തിൽ നിന്ന് കണ്ടു പഠിക്കാവുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവയ്ക്കുന്ന അത്രയ്ക്ക് ഒരു വ്യക്തിത്വമുള്ള കഴിവുള്ള ഇരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെയും നമ്മൾ ഇതുപോലെ നമ്മൾ മറന്ന് 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 പോകുന്നവരെ നമ്മൾ ഇടക്കിടക്ക് ഓർമ്മിക്കണമല്ലോ അപ്പം ഞാനും ആഗ്രഹിക്കുകയാണ് ഈ ഒരു വീഡിയോ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും അദ്ദേഹത്തെ നമ്മളെല്ലാവരും വീണ്ടും ഓർമ്മിക്കുകയാണ് സ്നേഹത്തോടെ അദ്ദേഹത്തിന് ആദരങ്ങൾ അർപ്പിക്കുകയാണ് പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ ഒരു നല്ല അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇങ്ങനെ ഒരു നല്ലൊരു പിക്ചർ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റിയെന്നുള്ളത് ഇന്ന് രാവിലെ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇന്ന് രാവിലത്തെ എനിക്കും കിട്ടിയ ഒരു സമ്മാനമാണ് ഈ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അപ്പം സാറിൻ്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടെ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് ഇറ്റ്സ് മേൽസ ടേക്ക് കെയർ ബൈ